தசகம் பதினெட்டு ராமகதா மலையாளத்தில் அன்வயமும் ஸ்லோகமும் ஸ்லோகம் ஒன்று சூர்யான்வயே தாசரதி ரமேஷோ ரமாபிதோ பூத் ரமாபிதோ அபூத் பரதோத்த ஜாத்தஹ ज्येष्ठानुवर्ती खलु लक्ष्मणश्च शत्रुघ्ननामापि जगद्विधात्री अन्वयम् रमेशः सूर्यान्वये विष्णु सूर्यवंशत्तिल् दासरथिः दशरथन्दे पुत्रनायि रमाभिधः सॉरी रामाभिधः अभूत् രാമാഭിധ അഭൂത് രാമൻ എന്ന പേരിൽ ജനിച്ചു അഥ ഭരത ജാത തുടർന്ന് ഭരതനും ജനിച്ചു ഹേ ജഗത് വിധാത്രി ഹേ ലോകമാതാവേ ജ്യേഷ്ഠാനുവർത്തി കലു ജ്യേഷ്ഠന് അനുവർത്തിയായ ജ്യേഷ്ഠനെ അനുസരിക്കുന്നതായ ലക്ഷ്മണ ച ലക്ഷ്മണനും ശത്രുഘ്നനാമ അപി പിന്നീട് ശത്രുഘ്നനും ജനിച്ചു ശ്ലോകം രണ്ട് ശ്ലോകം രണ്ട് വിമാതൃവാക്യോജിത രാജ്യഭോഗോ रामः ससीतः सह लक्ष्मणश्च चरञ्जडावल्कलवान् अरण्ये जडावल्कलवान् अरण्ये गोदावरीतीरम् अवाप देवी अन्वयम् हे देवी अल्लयो मातावे रामः विमातृवाक्योज्झित राज्यभोगः രാമൻ വിമാതാവിൻ്റെ വാക്ക് അനുസരിച്ച് രാജ്യഭോഗം ത്യജിച്ച് സസീത സഹ ലക്ഷ്മണ ച സീതയോടും ലക്ഷ്മണനോടും കൂടി ജടാവൽക്കലവാൻ ജടയും വൽക്കലവും ധരിച്ച് അരണ്യേ ചരൺ കാട്ടിൽ നടന്ന് നടന്ന് ഒടുവിൽ ഗോദാവരി തീരം അവാപ്പ് ഗോദാവരി നദിയുടെ തീരത്ത് എത്തി ശ്ലോകം മൂന്ന് തം വഞ്ചയൻ രാവണയേത്യമായി ജഹാര സീതാം യതിരൂപധാരി രാമസ്യ പത്നീ വിരഹാതുരസ്യ श्रुत्वा विलापं वनमपि अरोधीत् अन्वयम् मायी रावणः मायावियाय रावणन् यतिरूपधारीः सन्यासियुडे वेषं धरिच्च वेषं पूण्ड् एत्य तं वञ्चयन् वन्न रामने वञ्चिच्च സീതാം ജഹാര സീതയെ തട്ടിക്കൊണ്ടുപോയി പത്നി വിരഹാതുരസ്യ പത്നി വിയോഗ ആർത്തനായ വിയോഗത്താൽ സങ്കടപ്പെടുന്നവനായ രാമസ്യ വിലാപം ശ്രുത്വ രാമൻ്റെ കരച്ചിൽ വിലാപം കേട്ട് വനം അപി അരോദീത് കാടുപോലും കരഞ്ഞു തുടങ്ങി നാലാമത്തെ ശ്ലോകം ശ്രീനാരദോഭ്യേത്യ ജഗാദരാമം കിം രോദിഷി പ്രാകൃതം മർത്യതുല്യഃ ത്വം രാവണം ഹന്തുമിഹ അവതീർണോ ഹരിഃ കഥം വിസ്മരസീദ് ഇദം ആര്യ അന്വയം ശ്രീനാരദഹ അഭ്യേത്യ ശ്രീനാരദ മഹർഷി അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ട് രാമം
ജഗാദ് രാമനോട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. പ്രാകൃത മർത്യതുല്യ, പ്രാകൃത മനുഷ്യനെ പോലെ. കിം രോദിഷി, അങ്ങ് എന്തിനാണ് കരയുന്നത്? കരയുകയാണോ? ത്വം രാവണം ഹന്തും, അങ്ങ് രാവണനെ കൊല്ലാൻ വേണ്ടിയല്ലേ ഇഹ അവതീർണ ഹരി. ത്വം രാവണം ഹന്തും ഇഹ അവതീർണ ഹരി. ഇവിടെ അവതരിച്ച വിഷ്ണുവാണ് നിങ്ങൾ രാവണനെ കൊല്ലാൻ വേണ്ടി അവതാരം എടുത്തവരാണ്. ഹേ ആര്യ, ഹേ പൂജ്യനായ വിഷ്ണു, ഇതം കഥം വിസ്മരസി, ഇത് എങ്ങനെ അങ്ങ് മറക്കുന്നു? അഞ്ചാമത്തെ ശ്ലോകം. കൃതേ യുഗേ വേദവതീതി കന്യാഹരിം ശ്രുതിജ്ഞാപതിമാപ്തുമൈച്ഛത് സാ പുഷ്കരദ്വീപഗതാ തദർത്ഥം ഏകാകിനീ തീവ്രതപശ്ചകാര. അന്വയം. നാരദൻ മഹർഷി ഓർമ്മിപ്പിക്കുന്നു രാമനെ, കൃതയുഗേ ശ്രുതിജ്ഞ, കൃതയുഗത്തിൽ വേദജ്ഞയും വേദവതി ഇതി കന്യ, വേദവതി എന്ന പ്രസിദ്ധയുമായ കന്യക, ഹരിം പതിം ആപ്തും ഐച്ഛത്, വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചു. തദർത്ഥം സ, അതിനുവേണ്ടി അവൾ ഏകാകിനി പുഷ്കരദ്വീപഗത, ഒറ്റയ്ക്ക് പുഷ്കരദ്വീപം, പുഷ്കരം എന്ന ദ്വീപത്തിൽ ചെന്ന് തീവ്ര തപഃ ചകാര, കഠിനമായ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. ആറാമത്തെ ശ്ലോകം. ശ്രുത്വാ തയാ അഭൂത് അശരീരി വാക് തേ ഹരിഹ പതിർഭവാനി തേ ഹരിഹ പതിർഭാവിനി ജന്മനി സ്യാത് തേ ഹരിഹ പതിർഭാവിനി ജന്മനി സ്യാത് നിശമ്യ തത് ഹൃഷ്ടമനാസ്തഥൈവ കൃത്വാ തപസ്തത്ര നിനായ കാലം. അന്വയം. തയാ അശരീരി വാക്, അവളാൽ, ഒരു അശരീരി വാക്ക്, ശ്രുത അഭൂത്, കേൾക്കപ്പെട്ടു. തേ ഭാവിനി ജന്മനി, നിനക്ക് അടുത്ത ജന്മത്തിൽ അശരീരി വാക്ക് പറയുന്നതായി കേൾക്കുന്നു. നിനക്ക് അടുത്ത ജന്മത്തിൽ ഹരിഹി പതിഹി സ്യാത്, വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കും. തത് നിശമ്യ ഹൃഷ്ടമനാഹ, അത് കേട്ട് അത്യന്ത സന്തോഷത്തോടെ. തഥാ ഏവ തപഃ കൃത്വ, അങ്ങനെ തന്നെ തപസ് ചെയ്തുകൊണ്ട്. തത്ര കാലം നിനായ, അവൾ അവിടെ തന്നെ പാർത്ത് പോന്നു. ഏഴാമത്തെ ശ്ലോകം. താം രാവണഃ കാമശരാർദ്ധിതഃ സംശ്ചകർഷ സാ ച സ്തവനേന ദേവീം പ്രസാദ്യ കോപാരുണലോചനാഭ്യാം നിരീക്ഷ്യ തം നിശ്ചലമാതതാന്. അന്വയം. രാവണഃ കാമശരാർദ്ധിതഃ സൻ, രാവണൻ കാമപീഡിതനായി. താം ചകർഷഃ, അവളെ കേറിപ്പിടിച്ചു, വലിച്ചു. സാ ച സ്തവനേന, അവൾ സ്തുതികൊണ്ട്, ദേവിയെ സ്തുതിച്ചുകൊണ്ട്, ദേവിയെ പ്രസാദിപ്പിച്ച്, ദേവീം പ്രസാദ്യ കോപാരുണലോചനാഭ്യാം, കോപത്താൽ തുടുത്ത കണ്ണുകൾ കൊണ്ട്, തം നിരീക്ഷ്യ, അദ്ദേഹത്തെ തുറിച്ചു നോക്കി, നിശ്ചലം ആതതാന, നിശ്ചലനാക്കി തീർത്തു, രാവണനെ നിശ്ചലനാക്കി തീർത്തു. എട്ടാമത്തെ ശ്ലോകം. ശശാപ തം ച ത്വമരേ മദർത്തേ സഭാന്ധവോ രാക്ഷസനം ക്ഷ്യസി ഇതി
स्वं कौणपस्पृष्टम् अशुद्धदेहं योगेन सद्यो विजहौ सति सा तं शशाप च अन्वयम् അവൾ അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്തു രാവണനെ ശപിക്കുകയും ചെയ്തു അരേ രാക്ഷസ എടാ രാക്ഷസ ത്വം മദർത്തെ നീ എനിക്കു വേണ്ടി മദ് അർത്തെ എനിക്കു വേണ്ടി സബാന്ധവ ബന്ധുസമേതം നം ക്ഷ്യസി ഇതി നശിച്ചു പോകും എന്ന് ശപിച്ചു രാവണൻ എന്ന അസുരനെ ശപിച്ചു സദ്യ സാ സതി ഉടനെ ആ സതി കൗണപസ്പൃഷ്ടം രാക്ഷസനാൽ സ്പർശിക്കപ്പെട്ട സ്വം അശുദ്ധദേഹം അശുദ്ധമായ സ്വന്തം ശരീരം യോഗേന വിജഹൗ യോഗം കൊണ്ട് ഉപേക്ഷിച്ചു 9-ാമത്തെ ശ്ലോകം जाता पुनः सा मिथिलेश कन्या जाता पुनः सा मिथिलेश कन्या काले हरिं त्वां पतिमाप दैवात् सहन्यतां सत्वरमाशरेन्द्र स्तन्नाशकालस्तु समागदश्च अन्वयम् പുനഃ ജാതാ സ പിന്നീട് ഒരിക്കൽ കൂടി ജനിച്ച് അവളാണ് മിഥിലേശ കന്യ മിഥില രാജപുത്രി ആയ സീത സാ ദൈവാത് അവൾ ദൈവവശാൽ കാലേ ഹരിം ത്വാം യഥാകാലം വിഷ്ണുവാകുന്ന അങ്ങയെ പതിം ആപ ഭർത്താവായി വരിച്ചു സഹ ആ ശരേന്ദ്രഹ ആ രാക്ഷസരാജനെ സത്വരം ഹന്യതാം വേഗം വധിച്ചുകൊള്ളുക തന്നാശകാലഹാത്തു അയാൾ നശിക്കേണ്ട കാലം സമാഗത ച വന്നെത്തുകയും ചെയ്തു പത്താമത്തെ ശ്ലോകം तमाराधय लोकनाथां तदर्थमाराधय लोकनाथां नवाहयज्ञेन कृत उपवासः प्रसाद्य तामेव सुरा नराश्च कामान् लभन्ते शुभम् एव ते स्यात् അന്വയം തദർത്ഥ ലോകനാഥാം തദർത്ഥം ലോകനാഥാം അതിനുവേണ്ടി ലോകമാതാവിനെ കൃതോ ഉപവാസ ഉപവാസം അനുഷ്ഠിച്ച് നവാഹ യജ്ഞേന നവാഹ യജ്ഞങ്ങൾ കൊണ്ട് ആരാധയ ആരാധിക്കൂ സുരാഹ നരാഹ ച ദേവന്മാരും മനുഷ്യന്മാരും താം ഏവ പ്രസാദ്യ ആ ദേവിയെ തന്നെ പ്രസാദിപ്പിച്ച് കാമാൻ ലഭന്തേ അഭീഷ്ടങ്ങൾ സാധിക്കുന്നു തേ ശുഭം ഏവ സ്യാത് അങ്ങയ്ക്ക് നന്മ തന്നെ വരും എന്ന് നാരദ മഹർഷി ശ്രീരാമനോട് പറഞ്ഞു നിർത്തി ഇത്യുചിവാസാം വാം ഇത്യുചിവാംസം 11-ാമത്തെ ദശകം 11-ാമത്തെ ശ്ലോകം ഇത്യുചിവാംസം മുനിം ഏവ രാമ ആചാര്യമാകൽപ്യ സലക്ഷ്മണസ്ത്വാം സംപൂജ്യ സുസ്മേരമുഖീം വ്രതാന്തേ സിംഹാധിരൂഢാം ച പുരോദദർശ ഇതി ഊചിവാംസം അന്വയം ഇപ്രകാരം പറഞ്ഞ് നിർത്തിയ മുനിം ഏവ നാരദ മഹർഷിയെ തന്നെ ആചാര്യം ആകൽപ്യ ആചാര്യനായി കൽപ്പിച്ചിട്ട് സ ലക്ഷ്മണ രാമ ലക്ഷ്മണസമേതനായ രാമൻ ത്
त्वां संपूज्य अविडुत्ते पूजिक्कुकयुम व्रतांदे व्रतत्तिन्टे अवसानत्तिल त्वां देवी सुस्मेरमुखीम अविडुत्ते स्मेरमुखियायुम पुंजरी तूकिकोंडुम सिंहाधिरूढाम सिंहादि सिंहत्तिन्मेल आरूढयायुम पुरह ददर्श च कण्मुन्निल काणुकयुम प्रत्यक्षमावुकयुम चेय्तु। पन्त्रण्डामत्ते श्लोकम् भक्त्या नतम् देवी प्रत्यक्षपट्ट शेषम् भक्त्या नतम् तम् द्रुतमाथराम हरिस्त्वम् अंशेन मदाज्ञयैव जातो नरत्वेन दशास्य हत्यै ददामि तत् शक्तिम् अहम् तवेह। अन्वयम् द्रुतम् भक्त्यानतम् वेगत्तिल देवीये भक्तियोडे नमिच्च तम् आथ अद्देहत्ते अविडुन्न ओर्मिपिच्चु देवियायवल् रामने ओर्मिपिच्चु हे रामा त्वं हरिहि हे रामा अंग विष्णुवान मदाज्ञया एव एंडे कल्पनयाल तन्ने आन अंग दशास्य हत्यै रावण वदत्तिनु वेंडि अंशेन विष्णु अंशम कोंड नरनायि मनुष्यनायि नरत्वेन जातः मनुष्यनायि भूमियिल जनिच्चत तत् शक्तिम् इह रावण वदत्तिनु वेंड शक्ति इदो इदा अहम् तव ददामि ഞാൻ അങ്ങേക്ക് കൽപ്പിക്കുന്നു ഞാൻ അങ്ങേക്ക് തരുന്നു। പതിമൂന്നാമത്തെ ശ്ലോകം ശ്രുത്വാതവോക്തിം സ ഹനുമദാദ്യൈഹി साकं कपींद्रैः कृतसेतुबन्धः लंकां प्रविष्टो हत रावणाद्यः पुरीं अयोध्यामागमत् ससीतः। अन्वयम् सह तव उक्तिं श्रुत्वा रामन् अदेहं अविडत्ते देवियुडे वाक् केट शुत्वा हनुमदाद्यैहि अनुमान मुदलाय कपींद्रैहि साकम वानरेंद्रन मारोड़ कूड़ी कृत सेतु बंदह समुद्रतिल सेतु बंदिच्च लंकाम प्रविष्टह लंकेयिल प्रवेशिच्च हत रावणाद्यह रावणादिगले निग्रहिच्च ससीतः सीतयोड कूड़ी अयोध्याम पुरीम अगमत अयोध्या नगरतिल प्रवेशिचु पुरीम अयोध्याम अगमत ससीतः। पदनालमते श्लोकम् हा देवी भक्तिर्नहि मे गुरुश्चन चैव वस्तु ग्रहेण पटुत्वम् न चैव वस्तुर्ग्रहणे पटुत्वं सत्संगतिहि चापि न ते पतन्तु सत्संगतिश्चापि न ते पतन्तु कृपा कटाक्षामयि ते नमोस्तु। अन्वयम् हा देवी अल्लयो कष्टमल्ले मे भक्तिः नहि എനിക്ക് ഭക്തി ഇല്ലല്ലോ ഗുരുഹൂച്ച ഗുരുവും എനിക്ക് ഇല്ല വസ്തു ഗ്രഹണേ ഒരു ആശയം ഗ്രഹിക്കാൻ വേണ്ട പടുത്വം പാടവവും എനിക്ക് ഇല്ല തന്നെ പടുത്വം നച്ച ഏവ പാടവവും എനിക്ക് ഇല്ല തന്നെ സത്സംഗതി ച അപിന സത് സമാഗമത്തിൻ്റെ യോഗവും ഇല്ല തേ കൃപാകടാക്ഷാഹ അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ മയി പതന്തു എന്നിൽ വന്ന് വീഴട്ടെ।
എന്നെ ആശീർവദിക്കൂ. തേ നമഃ അസ്തു, അവിടേക്ക് എൻ്റെ നമസ്കാരങ്ങൾ എന്ന് ഗ്രന്ഥകർത്താവായ പാലേലി ശ്രീ നാരായണൻ നമ്പൂതിരി 18-ാം ദശകത്തിൽ പറഞ്ഞ് സമാപിക്കുന്നു. വസ്തുഗ്രഹണ പടുത്വമോ ഗുരുവോ സത്സംഗമോ ഒന്നും ഇല്ലെന്ന് സ്തോത്രകാരകൻ തുറന്നു പറയുന്നു, ദേവിയെ നമിക്കുകയും ചെയ്യുന്നു. 18-ാം ദശകം സമാപിച്ചു.